നമസ്കാരം. കോൺഗ്രസ് എം എൽ എ തൃണമൂൽ കോൺഗ്രസിൽ എത്തി. 3 മാസം മുൻപ് പശ്ചിമബംഗാളിലെ സാഗർ ദിഘി നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥയാക്കിയിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് ശക്തി കേന്ദ്രമായിരുന്ന സാഗർ ദിഘി നിയമസഭാ സീറ്റ് വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. സി പി എം അടക്കമുള്ള പാർട്ടികളുടെ പരോക്ഷ പിന്തുണയോടെ മത്സരിച്ച് ബൈറോൺ ബിശ്വാസ് എന്നയാളാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏക എം എൽ എ ആയി മാറിയത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 മാസമാകുമ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഇപ്പോൾ ബൈറോൺ ബിശ്വാസ്. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് ബൈറോൺ ബിശ്വാസിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് അംഗത്വം നൽകിയത്. സംസ്ഥാനത്ത് ബി ജെ പിക്കെതിരെ പോരാടാൻ തൃണമൂലിനെ കഴിയൂ എന്ന് തോന്നിയതുകൊണ്ടാണ് ബൈറോൺ ബിശ്വാസ് തങ്ങൾക്കൊപ്പം ചേർന്നത് എന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു. 2011 മുതൽ തൃണമൂലിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സാദർ ദിഘിയിൽ ഫെബ്രുവരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 22,986 വോട്ടുകൾക്കാണ് ബൈറോൺ വിജയിച്ചത്. 2021 തൃണമൂൽ 500,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഇടത് സഖ്യത്തിന് ഈ വിജയം വലിയ ഊർജ്ജവും നൽകി. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മണ്ഡലത്തിലെ തൃണമൂൽ കമ്മിറ്റികൾ പൂർണ്ണമായി മമത ഉടച്ചു വാർത്തിരുന്നു. വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അകന്ന ബൈറോൺ ബിശ്വാസ് തൃണമൂലിൽ ചേരുമെന്ന് കുറച്ചു കാലങ്ങളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ദേശീയതലത്തിൽ മമതയും കോൺഗ്രസും തമ്മിലുള്ള സൗഹൃദം മെച്ചപ്പെട്ടു വരുന്നതിനിടെയാണ് ബംഗാളിലെ കോൺഗ്രസിന്റെ ഏക എം എൽ എ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് എന്നും ശ്രദ്ധേയമാണ്. ഒരിടവേളയ്ക്ക് ശേഷം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും വീണ്ടും കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നു വന്നുകൊണ്ടിരുന്നത്. സോണിയാഗാന്ധി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയ 98-ലാണ് മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന സ്വന്തം പാർട്ടിക്ക് രൂപം നൽകുന്നത്. തുടക്കത്തിൽ കടുത്ത കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച മമത പിന്നീട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൽ അംഗമായതും ചരിത്രം. നിലവിൽ ബംഗാളിൽ ബി ജെ പിയുമായി കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മമത വീണ്ടും കോൺഗ്രസുമായി ബന്ധം സ്ഥാപിക്കുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. അതിനിടയിലാണ് ഈ കൂറുമാറ്റമുണ്ടായത്. ബി ജെ പിയിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് മമതാ ബാനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയും മമതയും തമ്മിൽ ഇപ്പോഴുള്ള സൗഹൃദം ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമായി വരികയാണെങ്കിൽ തീർച്ചയായും അത് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് തൃണമൂൽ സഖ്യം ബി ജെ പിക്ക് മാത്രമല്ല സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കും. തകർന്ന് തരിപ്പണമായ സി പി എമ്മിനേക്കാൾ എന്തുകൊണ്ടും ഗുണം തൃണമൂൽ തന്നെയാണ് എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇരുവരും സഖ്യം ചേരുകയും ത്രിപുരയിൽ ഒന്നിച്ച് മത്സരിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെയും തൃണമൂലിന്റെയും വോട്ട് വിഹിതം കണക്കുകൂട്ടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മുന്നേറ്റത്തെ മറികടക്കാൻ ഇരു പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ സാധിക്കും. കോൺഗ്രസ് തൃണമൂലിനൊപ്പം ചേർന്നാൽ കൂടുതൽ പ്രതിസന്ധിയിലാവുക സത്യത്തിൽ സി പി എം ആണ്. സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് കോൺഗ്രസ് സഖ്യം അത്യാവശ്യമാണ്. തനിച്ച് പോരാടിയാൽ പ്രകടനം കൂടുതൽ മോശമായേക്കും. ബി ജെ പിക്കെതിരെ വിശാല സഖ്യം എന്ന നിലയിൽ സി പി എമ്മിനെ കൂടി ഒപ്പം കൂട്ടാൻ ഒരു കാരണവശാൽ മമതയും തയ്യാറായേക്കില്ല. ബംഗാളിൽ മാത്രമല്ല ദേശീയതലത്തിലും മമതയുമായുള്ള ബന്ധം ഗുണകരമാവും എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. ബി ജെ പിയുടെ അപ്രമാദിത്വത്തെ മറികടന്നെങ്കിൽ മാത്രമേ പാർട്ടിക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ സംശയമില്ല. അതിനാൽ തന്നെ ബി ജെ പിയുടെ വളർച്ചയുടെ ഓരോ സാധ്യതകളും ഇല്ലായ്മ ചെയ്യേണ്ടത് അവരുടെ പ്രഥമ പരിഗണനാ വിഷയമാവുന്നു. ബി ജെ പിക്കെതിരായുള്ള പോരാട്ടത്തിൽ മമതയെപ്പോലുള്ള നേതാവിനെ സ്വന്തം പക്ഷത്ത് നിലനിർത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ ഐക്യത്തിന് ശക്തി പകരും. സോണിയാഗാന്ധി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ മമതാ ബാനർജിയും പങ്കെടുത്തിരുന്നു. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ഉയരുമോ എന്ന് ഉറ്റുനോക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മമതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രശാന്ത് കിഷോറാണ്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള പ്രശാന്ത് കിഷോറിന്റെ ബന്ധം സഖ്യരൂപീകരണം എളുപ്പത്തിൽ സാധ്യമാക്കും എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇനി അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ബംഗാളിൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്നു. കോൺഗ്രസിന്റെ ഏക എം എൽ എ ആണ് തൃണമൂലിൽ എത്തിയിരിക്കുന്നത്. തൃണമൂൽ ശരിക്കും ബംഗാളിലെ ഒരു ശക്തി കേന്ദ്രം തന്നെ ആവുകയാണ്. മമത നയിക്കുന്ന തൃണമൂൽ ബംഗാളിൻ്റെ ആർക്കും തകർക്കാനാകാത്ത ശക്തിയായി വരും എന്നും പ്രതീക്ഷിക്കുന്നു. ഇവർക്ക് ഏക വെല്ലുവിളി ബി ജെ പി മാത്രമാണ്.